ഹലോ, കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെയും വീഡിയോ ഇടാൻ തീരുമാനിച്ചു. എനിക്കറിയാം കുറേ പേര് വെയിറ്റ് ചെയ്യുവാണ്. അതെ, ചേച്ചി വെയിറ്റ് ചെയ്താ ചുമ്മാ പറയുവാണേ. സത്യത്തിൽ എനിക്ക് കണ്ടന്റ് ഇല്ല. എന്ത് കണ്ടന്റാ? ജസ്റ്റ് ബോറിംഗ് ലൈഫാണ്. വെറുതെ ചുമ്മാ ഇരിക്കുക, പിന്നെ പഠിപ്പിക്കുക, അതൊക്കെ തന്നെ. ഒരു എന്താ പറയുന്നത്, ഭയങ്കര ഒരു യൂട്യൂബ് ഇടാൻ തക്ക വീഡിയോസ് ഒന്നും തന്നെ നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു. പിന്നെന്താ പറയുന്നത്, ഓക്കെ, ഇപ്പം യൂട്യൂബ് തന്നെ പുതിയ ഒരു ഒരു അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഡിസ്ലൈക്ക് ബട്ടൺ, അത് മാറ്റിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ആസ് എ ക്രിയേറ്റർ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുന്നത്, വൈഡ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് നമ്മുടെ വീഡിയോസിൽ ഡിസ്ലൈക്ക് കിട്ടാത്ത, നമ്മളിപ്പം ഒരു വീഡിയോ ഇട്ടാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഡിസ്ലൈക്ക് ഉണ്ടോ ഡിസ്ലൈക്ക് ഉണ്ടോ എന്നാണ്. ഇപ്പം ഒരു 100 പേര് ലൈക്ക് അടിച്ചിട്ട് ഒരു 200 പേര് ഡിസ്ലൈക്ക് അടിച്ചാൽ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് തന്നെ ലോ ആവും, ഇല്ലേ? നമ്മുടെ കോൺഫിഡൻസ് ലോ ആയിട്ട് നമുക്ക് ഇനിയും വീഡിയോസ് ഇടാൻ പോലും തോന്നത്തില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു ഡിസ്ലൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർക്കുകയും ചെയ്തു, അതാരായിരിക്കും ഡിസ്ലൈക്ക് ചെയ്തത്, ആരായിരിക്കും ഡിസ്ലൈക്ക് ചെയ്തത്, ഏതാണെന്നറിയാം, മറ്റേ മേക്കപ്പ് വീഡിയോയ്ക്കകത്താണ്. അപ്പം എപ്പോഴും ഒരു അതുണ്ടായിരുന്നു, ആരാ ഡിസ്ലൈക്ക് ചെയ്ത്, ആരാ ഡിസ്ലൈക്ക് ചെയ്ത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സോങ് ഉണ്ടല്ലോ, എടി പെണ്ണേ ഫ്രീക്ക് പെണ്ണേ, ആ സോങ്ങിൽ ഒത്തിരി ഡിസ്ലൈക്ക് ഉണ്ടായിരുന്നു. ആ ലൈക്കിനെക്കാട്ടി കൂടുതലും ഡിസ്ലൈക്കായിരുന്നു. അപ്പം അതൊക്കെ കാരണം ഒരു ക്രിയേറ്റർ, അത് ഇടുന്ന ആൾക്കാർക്ക് ഒരു അത് തോന്നും, അയ്യോ നമ്മുടെ വീഡിയോസിലാണല്ലോ ഇത്രയും ഡിസ്ലൈക്ക് വന്നത്, പിന്നെ ഇനിയും വീഡിയോ ഇടാനുള്ള അതൊരു ഒരു എന്താ പറയുന്ന ഒരു ടെൻഡൻസി കൂടെ കുറയുക ചെയ്യുന്നത് ഡിസ്ലൈക്ക് ഉണ്ടെങ്കിൽ. അപ്പം ആസ് എ ക്രിയേറ്റർ ഡിസ്ലൈക്ക് മീൻസ് ഡിസ്ലൈക്ക് പോയതുകൊണ്ട് നല്ല നല്ല അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും വീഡിയോസ് ഇടാം, നമുക്ക് മോട്ടിവേഷൻ. അതും കൂടാതെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിന് നോക്കുവാണെങ്കിൽ എന്താണ്, കുറച്ചുകൂടെ വൈഡ് ഓപ്പർച്യൂണിറ്റി ആണ് ആൾക്കാർക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ. ഇപ്പം എല്ലാവർക്കും വേണേൽ ആർക്ക് വേണമെങ്കിലും വീഡിയോസ് ഇടാം, ഇല്ലേ? ആർക്ക് വേണമെങ്കിലും വീഡിയോസ് ഇടാം. പിന്നെ ഒരു 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 ധൈര്യമായിരിക്കും, ഓ നമ്മുടെ വീഡിയോസിൽ ആർക്കും ഡിസ്ലൈക്ക് കിട്ടത്തില്ല, അപ്പം നമുക്ക് ഇഷ്ടം പോലെ വീഡിയോസ് ഇടാം. അപ്പം എന്താ, അപ്പം ചില ക്രിയേറ്റേഴ്സ് വരും, അപ്പം അത്രയും റവന്യൂ ആർക്ക് കൂടും, യൂട്യൂബിന് കൂടും, അത്രയും റവന്യൂ യൂട്യൂബിന് കൂടും. അതുകൊണ്ടാണ് ഡിസ്ലൈക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂട്യൂബ് എടുത്തു കളഞ്ഞത്. ഡിസ്ലൈക്ക് ബട്ടൺ നിങ്ങൾക്ക് കാണും, പക്ഷെ ഒരു വീഡിയോസിൽ മാക്സിമം മിനിമം എത്ര ഡിസ്ലൈക്ക് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആർക്കായിരിക്കും എന്നറിയാമോ? ആസ് എ വ്യൂവർ, ആസ് എ ക്രിയേറ്റർ, ആസ് എ യൂട്യൂബർ അല്ല, ആസ് എ വ്യൂവറിന് അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റത്തില്ല ഏത് വീഡിയോ ആണ് ഏറ്റവും ബെസ്റ്റ്, അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമുക്ക് ഒത്തിരി എന്താ പറയുക, ഒത്തിരി ഡിസ്ലൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കും, ഓക്കെ അപ്പം ഈ വീഡിയോസിന് എന്താ പറയുക, നല്ല റെലവൻറ്റ് കണ്ടൻറ്റ് ഇല്ല, ഒന്നും തന്നെ അവർ എന്താ പറയുന്നത്, എന്നാ ചിലപ്പം തമ്മിൽ വേറെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്, അവർ പറയുന്ന വേറെ ഒരുത്തിനെ പറ്റിയായിരിക്കും. അപ്പം അതുകൊണ്ടൊക്കെ കാരണം നമുക്ക് എന്താ പറയുന്നത് ഡിസ്ലൈക്ക് ബട്ടൺ മാറിയുണ്ട്, ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെന്താ പറയുന്നത്, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, ആ ഓക്കെ. അപ്പം പിന്നെ ഡിസ്ലൈക്ക് ബട്ടൺ മാറിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില ക്രിയേറ്റേഴ്സ്, ചില യൂട്യൂബേഴ്സ് തന്നെ ഒരു കുറേ ഫാൻ ഫോളോവേഴ്സ് കാണും. ആ ഫോളോവേഴ്സിനോട് ഈ ആൾ പറയും, എനിക്ക് ആ പുള്ളിയെ ഇഷ്ടമില്ല, ആ പുള്ളിയുടെ പറയുന്ന ഒന്നും ഇഷ്ടമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, അയാളുടെ വീഡിയോ പോയി ഡിസ്ലൈക്ക് ചെയ്യാൻ പറയും. അങ്ങനെ വരുന്നതുകൊണ്ടായിരിക്കും ഡിസ്ലൈക്ക് ബട്ടണൊക്കെ മാറ്റി എന്ന് തോന്നുന്നത്. അപ്പം ഞാൻ പറയാൻ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വെറുതെ ഇരിക്കരുത്, നിങ്ങൾക്കും ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടാം. എനിക്ക് വീഡിയോ ഇടാമെങ്കിലാണ്, നിങ്ങൾക്ക് വീഡിയോ ഇടാൻ വയ്യാത്ത, അതുകൊണ്ട് നമുക്ക് ബാ ബാ ബാ, നമുക്ക് ഒരുമിച്ച് നമുക്ക് യൂട്യൂബിനെ തകർക്കാം. അപ്പം ചേച്ചി നമുക്ക് വീഡിയോസ് എടുക്കാം, മോട്ടിവേഷൻ കൊടുക്കുകയോ, പിന്നെന്താ എടുക്കാമല്ലോ.